സത്യവേദ പുസ്തകത്തിലെ മൂന്നാമത്തെ ഗ്രന്ഥമായ ലേവ്യ പുസ്തകത്തിൻ്റെ മുഖവരിയായി ഒൻപതാം ഭാഗത്തിലൂടെ ചാരിസ് പറോസിയിലൂടെ വരുവാനിടയാക്കിയ സർവകൃപാലുവായ ദൈവത്തിന് മഹത്വം. കർത്താവിനെ സൂചിപ്പിക്കുവാൻ യഹോവ എന്നല്ലാതെ മറ്റൊരു എബ്രായ പദം ഉപയോഗിക്കാത്ത ഏക പുസ്തകമാണ് ലേവ്യ പുസ്തകം. യഹോവ എന്ന പദം 305 പ്രാവശ്യം ഇതിൽ കാണാം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവി എന്നീ മൂന്ന് ഗ്രന്ഥങ്ങൾ മനുഷ്യൻ്റെ ധാർമ്മികവും ദൈവികവുമായ മൂന്ന് വ്യവസ്ഥകളെ ഇപ്രകാരം വിവരിക്കുന്നു. ഉൽപ്പത്തി, നാശം അടഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. പുറപ്പാട്, വീണ്ടെടുക്കപ്പെട്ട മനുഷ്യൻ. ലേവ്യ, ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് അവതരിപ്പിക്കുന്നു. മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം നിർമ്മിച്ച സമാപന കൂടാരം പുറപ്പാടിൽ കാണാം. എന്നാൽ ഇസ്രയേൽ എങ്ങനെയാണ് സമാപന കൂടാരം ഉപയോഗിക്കേണ്ടതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് ലേവ്യ. ഇത് വായിക്കുമ്പോൾ യാഗങ്ങളെയും വഴിപാടുകളെയും കുറിച്ചുള്ള പ്രമാണവും പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധീകരണവും വിശുദ്ധ മന്ദിരത്തിലെ ആരാധനയുടെ പൂർണ്ണമായ സ്ഥാനവും ദേഹത്തിനും ദേഹിയിലും ആത്മാവിനും ദൈവജനത്തിൻ്റെ വിശുദ്ധിയും യഹോവയോടുള്ള ഇസ്രയേലിൻ്റെ ബന്ധവും യഹോവയുടെ ഉത്സവങ്ങളും തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ വസിക്കുന്ന യഹോവയുടെ അള്ളപ്പാടുകളും ദൈവത്തെ സമീപിക്കുവാനും താനുമായുള്ള കൂട്ടായ്മയിൽ തുടരുവാനും ആരാധിക്കുകയും സേവിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് വിധിക്കുന്ന ദൈവിക നിയമങ്ങൾ മോശയിലൂടെ യഹോവ അവർക്ക് നൽകി. ഇസ്രായേൽ ജനതയാകുന്ന ശിശുവിന് ദൈവം നൽകിയ ഒരു ചരിത്ര പുസ്തകമാണ് ലേവ്യ പുസ്തകം. ഒരു യഹൂദ ബാലൻ ജീവിതത്തിലാദ്യമായി പഠിക്കുന്ന ഗ്രന്ഥവും ലേവ്യ പുസ്തകമാണ്. ഇതിലെ ഓരോ ചിത്രവും ഭാവിയിൽ ദൈവപുത്രനായ യേശുക്രിസ്തു ചെയ്യുവാനിരുന്ന മനുഷ്യധാരണ പ്രവൃത്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നതത്രേ. ലേവ്യ പുസ്തകത്തിൻ്റെ എബ്രായ പദം വൈഗ്ര എന്നാണ്. അവിടുന്ന് ആഹ്വാനം ചെയ്തു എന്നാണ് അർത്ഥം. ഗ്രീക്ക് പദം ലെവിറ്റിക്കോൺ എന്നും ലാറ്റിൻ പദം ലെവിറ്റിക്കസ് എന്നുമുള്ള പേരുകൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് പിടിവിക്കപ്പെടുന്നത് ഒരു രാത്രി കൊണ്ടാണെങ്കിലും അവരുടെ ഹൃദയത്തിൽ അവശേഷിച്ചിരുന്നതായ മിസ്രയീമിലെ സംസ്കാരത്തെ തുടച്ചു നീക്കുവാൻ 40 വർഷം വേണ്ടി വന്നു. ദൈവിക സത്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ പേരൂന്നുവാനും അവരെ സ്ഥിര നിഷ്ഠയുള്ളവരാക്കി തീർക്കുവാനും വേണ്ടി ദൈവം നൽകിയ നിയമ സംഗതികളാണ് ലേവ്യ പുസ്തകം. അശുദ്ധനായ മനുഷ്യന് വിശുദ്ധനായ ദൈവത്തെ എങ്ങനെ സമീപിക്കുവാൻ കഴിയും? മനുഷ്യനെ സംബന്ധിച്ച് മർമ്മപ്രധാനമായ പ്രശ്നമാണിത്. യഹൂദ ജനതയെ മാത്രമല്ല സകല മനുഷ്യവർഗത്തെയും അലട്ടുകയും ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ഒരു ശക്തിയാണ് കുറ്റബോധം. യാഗാദി കർമ്മങ്ങളിലൂടെ ഇതിനെ പരിഹാരം വരുത്തുവാൻ മനുഷ്യൻ ശ്രമിക്കുന്നു. പാപത്തിന് പ്രായച്ചിത്വം രക്തം മുഖേനയാണെന്ന് ലേവ്യ പുസ്തകം വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, രക്തമല്ലോ ജീവൻ മൂലമായി പ്രായച്ചിത്തമാകുന്നത്. ലേവ്യ പുസ്തകം 17 അധികാരം 11 വാക്യത്തിൽ കാണാം. അതേപോലെ രക്തം ചരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് എബ്രായ ലേഖനം 9 22 വാക്യത്തിൽ കാണാൻ കഴിയും. എന്നാൽ പാപമോചനം കൊണ്ട് മാത്രം മനുഷ്യൻ്റെ ജീവന് സമ്പൂർണത ലഭിക്കുന്നില്ല. ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിച്ച് ദൈവിക പൂർണ്ണതയിലെത്തുവാൻ ജീവിത വിശുദ്ധിയും അനിവാര്യമാണ്. ഞാൻ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ എന്ന് ഇതിൽ 5 പ്രാവശ്യം ആവർത്തിക്കുന്നു. 11:44 വാക്യം, 45 വാക്യം, 19:2 20:7 26 ഇതേ വാക്യം തന്നെ 1 പത്രോസ് 1:16 ഭാഗത്തും ഉദ്ധരിക്കുന്നു.
ലേവ്യ പുസ്തകത്തിൽ ദൈവം നൽകിയിരിക്കുന്നത് വെറും 795 നിയമങ്ങൾ മാത്രമാണ്. രാഷ്ട്രം, ഭക്ഷണം, കുടുംബം, സാമ്പത്തികം എന്നു വേണ്ട എല്ലാ മാനുഷിക മേഖലയിലും ദൈവം ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു. ഇസ്രായേൽ മക്കൾ ദൈവത്തിനർപ്പിക്കേണ്ട 5 പ്രധാന യാഗങ്ങളുണ്ട്. 1 ഹോമയാഗം, 1 അധ്യായം. 2 ഭോജനയാഗം, 2 അധികാരം. 3 സമാധാനയാഗം, 3 അധികാരം. 4 പാപ പരിഹാരയാഗം അഥവാ പ്രായച്ചിത്തയാഗം, 4 അധികാരം. 5 അകൃത്യയാഗം, 5 അധ്യായത്തിൽ കാണാം. ഈ യാഗങ്ങളെ യഹൂദന്മാർ അർപ്പിച്ചത് അവരുടെ പാപത്തിന്റെ പരിഹാരത്തിനും ദൈവമായിട്ടുള്ള അവരുടെ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടേണ്ടതിനുമാണ്. ഈ യാഗങ്ങൾ ക്രിസ്തുവിന്റെ മരണം മൂലം ആവശ്യമായി തീർന്നു. കാരണം നമ്മുടെ പാപങ്ങൾ അതുമൂലം പൂർണ്ണമായി ക്ഷമിക്കപ്പെടുകയും ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഒരു സമ്പൂർണ്ണ യാഗമാണ് യേശു ക്രിസ്തു. സമ്പൂർണ്ണ മനുഷ്യനായി തന്നെത്താൻ നമുക്കായും ദൈവത്തിനുമായി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ ഏകമാർഗം ക്രിസ്തുവാണ്. പാപത്തിന്റെ മാരക പ്രത്യാഘാതങ്ങളെ ക്രിസ്തുവിന്റെ മരണം മൂലം നീക്കി കളഞ്ഞു. God bless.